ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐശ്വര്യ എന്ന് പറഞ്ഞ ലോട്ടസ് നിങ്ങളെ പരിചയപ്പെടുത്താനും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബഡ് ഗസ്സിങ് ചലഞ്ചും ഉണ്ട്. അപ്പം അത് മിസ്സാവാതിരിക്കുക, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ബഡും ഗസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ ബഡ് കൊടുത്തിട്ടുള്ളൂ. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ ഫുള്ള് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹൈബ്രിഡ്, അതായത് ഹൈബ്രിഡൈസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വെറൈറ്റി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ മലയാളി ആയിട്ടുള്ള ലിജോ ജോൺസൺ സാറാണ്. സാർ തന്നെയാണ് നമ്മുടെ ലീല എന്ന് പറയുന്ന വെറൈറ്റി ഇറക്കിയിട്ടുള്ളത്. സാർ ഒരുപാട് വെറൈറ്റീസ് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല വെറൈറ്റി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഐശ്വര്യയും ലീലയാണ്. ലീല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവറും ഒരേ സമയത്ത് തന്നെ ഈ വിത്തും തരുന്ന ഒരു സൂപ്പർ വെറൈറ്റി. ഐശ്വര്യ എന്ന് വെച്ചാലും ഇപ്പം നമുക്ക് വിത്ത് ആയിട്ടില്ല എങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്ത് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ക പ്യുവർ ട്രോപ്പിക്കൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും കയ്യിൽ ഈ ഒരു വെറൈറ്റി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം, കാരണം അത്രയ്ക്ക് ഫ്ലവറിംഗ് ആണ് ഈ ഒരു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഐശ്വര്യയുടെ മൊട്ടും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന, ഒരേ സമയത്ത് ഇഷ്ടം പോലെ മൊട്ടും കൂടെ വന്ന് നിന്ന് നല്ല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്നത്. പിന്നെ ഈ മുട്ടൊക്കെ ഒരേ സമയത്താണ് നമുക്ക്, ഈ മുട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഒരേ സ്റ്റേജിലുള്ള മുട്ടാണ്. അപ്പോൾ ഒരുമിച്ചാണ് ഇതെല്ലാം വിരിയുന്നത്. പിന്നെ ഈ ഒരു ഐശ്വര്യ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്ക മേലിയൊക്കെ ആയിട്ട് ക്രോസ് ചെയ്തെടുത്തതാണ്. അതായത് ഈ അമേരിക്ക മേലിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് ഹൈബ്രിഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ മുട്ട് കാണാനും ഓൾമോസ്റ്റ് നമ്മുടെ അമേരിക്ക മേലിയുടെ സിമിലർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതായത് അമേരിക്ക മേലിയൊക്കെ ഉള്ളവർക്കും നമ്മുടെ വീഡിയോസ് പിന്നെ കറക്റ്റ് കാണുന്നവർക്ക് നോക്കിയാലും ഒട്ടുമിക്ക പേർക്കും മനസ്സിലാവും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ അമേരിക്ക മേലിയുടെ മുട്ട് പോലെ തന്നെയാണ് നമ്മുടെ ഐശ്വര്യയുടെ ബഡും വരുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഐശ്വര്യ. ട്രോപ്പിക്കൽ എന്ന് വെച്ചാൽ പ്യുവർ ട്രോപ്പിക്കലായിട്ടാണ് വരുന്നത്. ഐശ്വര്യയും ലീലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്യും. അതും ലീലയൊക്കെ നോൺ സ്റ്റോപ്പ് ബ്ലൂമേഴ്സാണ്. നമുക്ക് ഒരേ സമയത്ത് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും കിട്ടും, അതേപോലെ തന്നെ ലീലയിൽ നമുക്ക് ഒരുപാട് വിത്തും കിട്ടുന്ന ടൈപ്പാണ്. പക്ഷേ ഐശ്വര്യയിൽ നമുക്കിങ്ങനെ സീഡ് പോടെ ഫോമായി വന്നിട്ടില്ലായിരുന്നു. ഒരെണ്ണം ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വന്നു, പക്ഷേ നമ്മൾ അമ്പലത്തിൽ കൊടുത്തു. അപ്പം അവിടെ പോളിനിച്ചിൻ്റെ കാര്യം നടന്നില്ല, ഞാൻ അപ്പോഴെന്നെ കട്ട് ചെയ്തങ്ങ് അമ്പലത്തിൽ കൊടുത്തു. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നമ്മുടെ സീഡ് പോഡ് ഫോം ആയിട്ടില്ല, അതായത് പ്രീ മെച്ചർ സ്റ്റേജ്, അതായത് മെച്ചർ ആവണേന് മുമ്പത്തെ ഒരു സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്. അപ്പം മെച്ചർ ആവുമ്പോഴാണ് നമ്മുടെ സീഡ് പോഡ് തെളിഞ്ഞതിൽ വരുന്നത്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം സൈസ് വെക്കും. അതായത് നമ്മുടെ അമേരിക്കൻ മേലെയൊക്കെ നല്ല ഒരു മെച്ചറെത്തുമ്പോഴാണ് അത്യാവശ്യം സൈസ് വെക്കുന്നത്, പക്ഷേ അതിനുമുമ്പൊക്കെ ചെറുതായിരിക്കും. പക്ഷേ നമ്മുടെ ഐശ്വര്യ അത്യാവശ്യം കുറച്ച് വലുതായ നേഷം നല്ല സൈസ് വെക്കുന്നതാണ്, നല്ല രീതിയിൽ ഫ്ലവറിങ് ചെയ്യും. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു കൈവിരലിനെക്കാളും, അതായത് ഒരു കൈപ്പത്തിയേക്കാളും കുറച്ചുകൂടി സൈസ് വെക്കുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതാ ഞാൻ നേരത്തെ കാണിച്ച മുട്ടെല്ലാം ഒരേ സമയത്താണ് ഓൾമോസ്റ്റ് വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വിരിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പം നമ്മുടെ ഐശ്വര്യയുടെ നേരത്തെ കണ്ട ആ മുട്ടെല്ലാം വിരിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയാണ് നമ്മുടെ ഈ മുട്ട് കാണാനും, മുട്ടെല്ലാം നമ്മുടെ ഈ ഫ്ലവർ കാണാനും നല്ല സ്മെല്ലും കൂടെയാണ് ഇതിന്. അപ്പം ഒരു ബേബി പിങ്ക് കളറിൽ തന്നെയാണ് ഐശ്വര്യ വരുന്നത്. അതായത് നമ്മുടെ അമേരിക്കൻ മേലിയ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് കുറച്ച് വ്യത്യാസമാണ് വരുന്നത്. പിന്നെ ഈ ഐശ്വര്യയിൽ ഉള്ള മെയിൻ ഡിഫറൻസ്, ഐശ്വര്യ അമേരിക്ക മേലിയേക്കാളും നമുക്ക് ഡിഫറൻസ് വരും തോന്നിക്കുന്നത് വെച്ചാൽ, അതാ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പം പൂ ഈ ഒരു ഷേപ്പിൽ വരും. ഈ കളറാണ്, ഒരു പച്ച വൈറ്റ് കളർ മിക്സിംഗ് ആയിട്ടുള്ളത് വരും. പക്ഷേ നമ്മുടെ അമേരിക്കൻ മേലി അങ്ങനെ വരത്തില്ല. അമേരിക്കൻ മേലി ഒരു വൈറ്റ് വന്നിട്ട് അങ്ങ് പോകും, പക്ഷേ ഇതൊരു പച്ച കളറിലോട്ട് മാറും. പക്ഷേ നമ്മുടെ ഈ പെറ്റൽ കൗണ്ടും അകത്തൊക്കെ അമേരിക്കൻ മേലിയേക്കാളും വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ കളറുണ്ട് ഈ ഒരു നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇല്ലെന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട് ഇതാ ഈ ഒരു എന്താ പറയുക, ഫ്ലവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഐശ്വര്യയുടെ തന്നെ മുട്ടാണ്. ആ മുട്ടല്ല, നമ്മൾ പൂവാണ്. ഇത് വിരിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ ഭാഗമൊക്കെ പച്ചയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ എൻ്റെ ഒരു ബഡിൻ്റെയൊക്കെ നമ്മൾ, അതായത് അതിൻ്റെ മുട്ടിൻ്റെയൊക്കെ വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ഷോർട്സ്, അതായത് നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു ഇത്.
ദാ ഇതൊക്കെയാണ് കണ്ടോ, നടുക്ക നടുക്കുള്ള ഒരു ഭാഗം ഒരു പച്ച കളറായി മാറി, നടുക്ക ആ ഏരിയ ഫുള്ള് പച്ചയായിട്ട് മാറി നമ്മുടെ ഐശ്വര്യ വിരിഞ്ഞൊരു 4-5 ദിവസം കഴിയുമ്പോൾ. ഈ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ തന്നെയാണ്. അപ്പോൾ ആ നടുക്കത്തെ ഏരിയാസൊക്കെ പച്ച കളറായി വരുന്ന ഒരു അവസ്ഥയാണ്. കുറച്ച് ദിവസം പറയുമ്പം ഓൾമോസ്റ്റ് എല്ലാം പച്ച കളർ, ആ ഒരു ഇളം പിങ്ക് കളർ അല്ലെങ്കിൽ റോസ് കളർ മാറി എല്ലാം ഒരു പച്ച കളർ അല്ലെങ്കിൽ ഒരു മഞ്ഞയും പച്ചയും കലർന്ന ഒരു കളറിലേക്ക് നമ്മുടെ ഐശ്വര്യയുടെ പൂ മാറി വരും. സാധാരണ നമുക്ക് മിക്ക വെറൈറ്റി രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളർ മങ്ങി കളർ പോവും. ഇപ്പോൾ ഡാർക്ക് റെഡായിട്ടുള്ളത് കളർ മങ്ങി മങ്ങി ലൈറ്റ് പിങ്കായി അങ്ങനെ പോവും. പക്ഷേ ഇതെന്ന് വെച്ചാൽ വേറൊരു കളർ വരും, അതായത് നമ്മുടെ പിങ്ക് ആയിരുന്നത് ഒരു പച്ച കളറിലോട്ട് മാറി വരും. പക്ഷെ നല്ല ഭംഗിയാണ് നമുക്കിത് നേരിട്ട് കാണാനും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബഡ് ഗസ്സിങ് കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ ബഡ് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റും.